ഹായ് ഗായ്സ്, ഇന്ന് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് നമ്മൾ പ്ലേസ്മെൻറ്റിൻ്റെ കുറച്ച് ടിപ്സ് പറയാൻ വേണ്ടിയാണ്. പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നല്ല എളുപ്പം കിട്ടുന്ന തന്നെ ഒരു സാധനമാണ്. നമ്മൾ എളുപ്പം കുറച്ചൊന്ന് പരിശ്രമിക്കണം. കുറച്ച് പരിശ്രമിച്ചാൽ വേഗം തന്നെ നമുക്ക് കിട്ടുന്നതാണ്. നമ്മളൊന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ മോസ്റ്റ്ലി നമ്മൾ എങ്ങനെ മോസ്റ്റ് ഓഫ് അസ് നമ്മൾ കുറേ കഴിയുമ്പോൾ കുറേ ഡ്രൈവിനൊക്കെ പോയി, പ്ലേസ്മെൻറ്റ് ഡ്രൈവിന്, ഓഫ് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവിനൊക്കെ പോയി കഴിയുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത്, ഓ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടാമെന്നേ ഉള്ളൂ. അപ്പോൾ നേരത്തേക്കത് ഒത്തിരി ചാൻസസ് കഴിഞ്ഞിരിക്കും. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് കുറേ കഴിഞ്ഞിരിക്കും, നല്ല കമ്പനികളുടെ എല്ലാം കഴിഞ്ഞിരിക്കും. അപ്പം ഇതാദ്യം തന്നെ പറയുന്ന ഒരു വീഡിയോ ആണ് ഇതിനകത്ത് പറയുന്നത്. സോ യു ബെറ്റർ ട്രൈ നൗ. സോ ആദ്യം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോസ്റ്റ് ഓഫ് ദ കമ്പനി ആദ്യം തന്നെ ഈ സപ്ലി ഉള്ളവർക്കും സപ്ലി ഇല്ലാത്തവർക്കും എത്ര ഗ്രേഡ് കൂടുതലായവർക്കും കുറവായവരും എല്ലാം എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞൊരു മിനിമം ക്രൈറ്റീരിയ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഓൾ ആർ ഈക്വൽ. മോസ്റ്റ് പ്രോബബ്ലി നല്ല കുറച്ച് സപ്ലി ഒക്കെ ഉണ്ട്, കുറച്ച് അലമ്പായിട്ട് നടക്കുന്നവരെ അവർക്ക് കുറച്ചുകൂടെ ഒരു ഇതുണ്ട്. കാരണം അവർക്കതൊന്നുമല്ല കാര്യം, സപ്ലൈയുടെ കാര്യമൊന്നുമല്ല, അവർക്ക് പ്രധാനമായിട്ടും നമ്മുടെ സ്കിൽസാണ് വേണ്ടത്, ടെക്നിക്കൽ സ്കിൽസ്. അതുള്ളവരെ മാത്രം അതെടുക്കുകയുള്ളൂ. നിങ്ങൾക്ക് 9 പോയിൻ്റ് ഗ്രേഡ് കിട്ടിയാലും 7 പോയിൻറ്റോ 6 പോയിൻറ്റോ 5 പോയിൻ്റ് ആയാൽ പോലും നല്ല ടെക്നിക്കൽ സ്കില്ലുണ്ടെങ്കിൽ അവർക്കത് മതി. പിന്നെ നിങ്ങളുടെ ഗ്രേഡൊന്നും ഇതിനെ ഒട്ടും ബാധിക്കുന്ന ഒരു കാര്യമല്ല, ജസ്റ്റ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ മാത്രമേ ബാധിക്കുകയുള്ളൂ. സപ്ലൈക്കാർക്കും ഒത്തിരി കുറച്ച് കമ്പനീസ് അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കുറച്ച് കുറവായിരിക്കും, പക്ഷേ കുറച്ച് കമ്പനീസ് ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ ആ കമ്പനിയെ ഫോക്കസ് ചെയ്യണം. അപ്പം നിങ്ങൾ കുറച്ചുകൂടെ ഈ സപ്ലൈക്കാർക്ക് കുറച്ചുകൂടെ നിങ്ങൾക്ക് നല്ല കമ്പനി കിട്ടും, നല്ല കമ്പനീസ് എടുക്കും, പക്ഷേ കുറച്ചുകൂടെ നിങ്ങൾ റെഡി ആയിരിക്കണം. കാരണം കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതുകൊണ്ട് ആ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കയറി പറ്റാൻ വേണ്ടി നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് മെനക്കെടേണ്ട ആവശ്യമാണ്. അപ്പം ഇപ്പം തന്നെ ഇൻഫോസിസ് കയറാൻ ഇൻഫൈറ്റിക്ക് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, ഒരു കോഴ്സ് തന്നെ, ഒരു ആപ്പ് തന്നെ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഇൻഫോസിസിൽ ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണ്, സപ്ലൈ ഒരു വിഷയമായിട്ട് വരുന്നില്ല. പിന്നെ നിങ്ങൾ പാസ് ഔട്ട് ആവുന്നതിന് മുമ്പ് സപ്ലൈയിലും ക്ലിയർ ചെയ്താൽ മതി. അതുപോലെ കുറച്ച് കമ്പനീസൊക്കെ ഉണ്ട്. ഇനിയും ബാക്കിയുള്ള കമ്പനീസില് സപ്ലൈക്കാർക്ക് ഇല്ലാത്ത കുറച്ച് ഇതാണ്. രണ്ട് ഏത് കമ്പനി ആയാലും ഇൻഫൈറ്റിക്ക് ഒഴികെ ബാക്കിയുള്ള എല്ലാ റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവിനും ഒരു പ്രൊസീജിയർ ഉണ്ട്. അതിൻ്റെ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ആപ്റ്റിറ്റ്യൂഡ് ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ബേസിക്കായിട്ട് 10ാം ക്ലാസ് പഠിച്ചതും 12ാം ക്ലാസ് പഠിച്ചത്, 12ാം ക്ലാസ് വരില്ല, 10ാം ക്ലാസ് ബേസിക് 10th മാത്സ് ആണ് നമുക്ക് അവർ ഉദ്ദേശിക്കുന്നത്. 7, 8, 9, 10 എന്ന് പറയുവാണെങ്കിൽ നമ്മൾ കുറച്ച് നമ്മുടെ പഴയ ഒരു ലെവലിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ, അന്ന് നമ്മൾ ഏത് രീതിയിലാണ് നമ്മുടെ ആ ഒരു ബ്രെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്തത് അതുപോലെ വേണം. അതിന് പക്ഷേ നമ്മൾ ഒരിക്കലും നമുക്ക് ഒരു പുതിയൊരു ചാപ്റ്റർ അല്ലെങ്കിൽ പുതിയൊരു സിലബസ് പഠിക്കുന്ന പോലെ പഠിച്ചേ പറ്റുള്ളൂ. നമ്മൾ ഒരിക്കലും അത് റീകളക്ട് ചെയ്ത് പഠിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അത്രയ്ക്ക് എക്സ്ട്രാ ഓർഡിനറി ആണെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ ആപ്റ്റിറ്റ്യൂഡ് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ഫസ്റ്റ് സ്റ്റേജ്. അപ്പോൾ ഇതെങ്ങനെയാണ് ക്ലിയർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോസ്റ്റ്ലി കുറേ എല്ലാ ആപ്റ്റിറ്റ്യൂഡും മിക്കവാറും നടത്തുന്നത് ആംകാറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും നടത്തുന്നത്. ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിൽ പോലും കുറച്ച് സിലബസ് ഉണ്ട്, ആ സിലബസ് എന്ന് പറഞ്ഞ് ഫിക്സ്ഡ് ആയിരിക്കും. അപ്പോൾ അതായിരിക്കും മിക്കവാറും എല്ലാ എക്സാമിനകത്തും ഉള്ളത്. ഫോർ എക്സാമ്പിൾ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ടൈം ആൻഡ് വർക്ക് ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ട്രെയിൻ, കലണ്ടർ, പെർമിറ്റേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്, നമ്പർ, പ്രോബ്ലം, സീരിയസ്, ഇതൊക്കെയെന്ന് പറയുകയാണെങ്കിൽ ബേസിക്കായിട്ട് എല്ലാത്തിലും ചോദിക്കുന്ന, എല്ലാത്തിലും കാണുന്ന കുറേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ സിലബസൊക്കെ വെച്ചായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പം ബേസിക്കായിട്ട് ഈ സിലബസിൻ്റെ കുറേ ഇക്വേഷൻസ് ഉണ്ട്. അതാദ്യം പഠിച്ചിട്ട് നമ്മൾ ഈ പ്രോബ്ലംസ് എടുത്ത് പഠിക്കുന്നതായിരിക്കും നല്ലത്. അതിന് ഏറ്റവും ബെസ്റ്റായിട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ റീസണിംഗ് ഇംഗ്ലീഷ് ആപ്റ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയുന്ന ഒരു വലിയ പേരാണ് ആപ്ലിക്കേഷൻ്റെ. ആപ്ലിക്കേഷൻ്റെ പേര് വേണമെങ്കിൽ ഞാൻ പ്രേനോ സ്ക്രീൻഷോട്ടോ എന്തെങ്കിലും ഞാൻ കമൻറ്റില്ലാത്ത സോറി ഡിസ്ക്രിപ്ഷനകത്ത് ഇടാം. ഓക്കെ, അപ്പം ഈ ഇത്രയും സിലബസ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഒരു 70% ക്വസ്റ്റ്യൻസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. 70% നമ്മുടെ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാം. ഞാനിപ്പം ഡിസ്ക്രിപ്ഷനിൽ ഇടാൻ പോകുന്ന ആപ്ലിക്കേഷനകത്തും ബേസിക്കായിട്ടുള്ള ഫോമുലാസ് ഉണ്ട്. നിങ്ങൾക്ക് അത് ഈ ഫോമുലാസ് എല്ലാം പഠിച്ചിട്ട് നിങ്ങൾ അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഇങ്ങനെ
നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി 2 or 3 പ്രോബ്ലംസ് വെച്ച് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി കുറേ മോസ്റ്റ് ഓഫ് ദ പോർഷൻസ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരിക്കലും അത് മാത്രം വെച്ചുകൊണ്ട് ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പോലും പാസ്സാവണമെന്നില്ല, ചിലപ്പം പാസ്സായിരിക്കാം. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് പറയുന്നത് മോസ്റ്റ് ഒത്തിരി വെബ്സൈറ്റ്സ് ഉണ്ട് നമുക്ക് ഓൺലൈനിലായിട്ട്, കുറേ വെബ്സൈറ്റ്സ് ഉണ്ട്, ഫേസ് പ്രിപ്പൻസ്ഡ്, അതുപോലെ ഇഷ്ടംപോലെ ഗീക്സ് ഫോർ ഗീക്സ്, അതുപോലെ ഇഷ്ടംമാതിരി വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ വെബ്സൈറ്റുകൾക്കെല്ലാം വെബ്സൈറ്റിനകത്തെല്ലാം ഒത്തിരി ഒത്തിരി പ്രോബ്ലംസ് സോൾവ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോബ്ലംസ് സോൾവ്ഡ് പ്രോബ്ലംസ് എടുത്ത് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി നിങ്ങളെ തന്നെ ട്രെയിൻ ചെയ്യിക്കാൻ പറ്റും. നിങ്ങൾ ഒത്തിരി ട്രെയിൻഡ് ആവും. ട്രെയിൻഡ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് പുതിയൊരു ആപ്റ്റിറ്റ്യൂഡിൻ്റെ ടെസ്റ്റ് നിങ്ങൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ട്രൈ ചെയ്തിട്ട് നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഓൾമോസ്റ്റ് 70% അല്ലെ 50% ആയിരിക്കും, 50 or 60 or 70 ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത് മോസ്റ്റ് കമ്പനീസ്. അപ്പോൾ അത് നിങ്ങൾക്ക് എളുപ്പം കിട്ടാൻ പറ്റും. നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്താൽ മതി. ഒരിക്കലും ഒരു വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷനെ മാത്രം ഫോക്കസ് ചെയ്തിരിക്കരുത്. ഇപ്പം ഞാൻ പറഞ്ഞ ആപ്ലിക്കേഷൻ മാത്രം ഫോക്കസ് ചെയ്തിരിക്കരുത്. നിങ്ങൾ പല പല വെബ്സൈറ്റിൽ വൈഡായിട്ട് നിങ്ങൾ പഠിക്കാൻ നോക്കണം. പഠിക്കുന്നത് വെച്ചാൽ വെറുതെ ഉള്ള പ്രോബ്ലംസ് എല്ലാം പല പല വെബ്സൈറ്റിൽ നിന്ന് എടുത്ത് ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആപ്റ്റിറ്റ്യൂഡ് പാസ്സാകാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നതാണ് മോസ്റ്റ് കേസസിനകത്ത് കോഡിംഗ് ആയിരിക്കും. കോഡിംഗ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണും. ഈ കോഡിംഗ് എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി ഐ ടി സെക്ടേഴ്സ്, ഐ ടി ജോബ്സിനായിരിക്കും കോഡിംഗ് ഉള്ളത്. ബാക്കിയുള്ളതിനെ കോഡിംഗ് അങ്ങനെ കാണാൻ വഴിയില്ല. ഏതായാലും കോഡിങ്ങിനകത്ത് അല്ലെങ്കിൽ കോറായിട്ടുള്ള ഏരിയാസ്, അപ്പോൾ ഈ കോഡിങ്ങിൻ്റെ അല്ലെങ്കിൽ കോർ ഏരിയാസ് എന്ന് പറയുമ്പം ഐ ടി ഫീൽഡിനകത്ത് കോഡിംഗ് ആണ്. കോഡിങ്ങിനകത്ത് നമ്മൾ ബേസിക് ആയിട്ട് ഒരു ലാംഗ്വേജ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ C, C++, പൈത്തൺ. നോൺ ഐ ടി സ്റ്റുഡൻസിനോടുള്ള ഒരു ജസ്റ്റ് ഒരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ടിപ്പ് എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾ പുതിയൊരു ലാംഗ്വേജ് ജസ്റ്റ് പഠിക്കുക. വലിയ പാടൊന്നുമില്ല. ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അക്കാഡമിക്സിനോട് പാരലായിട്ട് പഠിച്ചാൽ മതി. ഞാൻ ഏറ്റവും പ്രിഫർ ചെയ്യുന്നത് പൈത്തൺ പഠിക്കാനാണ്. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം പൈത്തണാണ്. നിങ്ങൾ ന്യൂ ആണെങ്കിൽ പൈത്തൺ ആയിരിക്കും ഭയങ്കര സിമ്പിൾ. പൈത്തൺ വെച്ചിട്ടുള്ള ബേസിക് പ്രോഗ്രാംസ് പഠിക്കണം. ഫോർ എക്സാമ്പിൾ 2 സം വെച്ച് ചെയ്യുക, പാലൻഡ്രോം കണ്ടുപിടി. പാലൻഡ്രോം എന്ന് പറയുകയാണെങ്കിൽ ഒരു നമ്പർ 1, 2, 3 ആണെങ്കിൽ അതിനെ തിരിച്ച് പ്രിൻറ്റ് ചെയ്യാൻ, 3, 2, 1 എന്ന് പ്രിൻറ്റ് ചെയ്യാൻ. ഇതിനൊക്കെ ഓരോ സെറ്റ് ഓഫ് കോഡുണ്ട്. അതിൻ്റെ ലോജിക്ക് വെച്ചിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. ഇങ്ങനെ ട്രൈ ചെയ്ത് ഒരു ബേസിക് ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു പ്രോബ്ലമും സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് കോഡിംഗ് പാർട്ട്. പിന്നെ കോറായവരെന്ന് വെച്ചാൽ ഐ ടി സ്റ്റുഡൻസ് അല്ലെങ്കിൽ സി എസ് സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ഹയർ ലെവലിൽ കോഡിംഗ് പ്രതീക്ഷിക്കാം. കോഡിങ്ങിൻ്റെ സ്റ്റേജിലല്ല അത് ഉപകാരപ്പെടുന്നത്. അത് നിങ്ങളുടെ ഇൻ്റർവ്യൂ ഫീൽഡ് ഇൻ്റർവ്യൂവിനായിരിക്കും. ഇൻ്റർവ്യൂവിന് കോഡൊക്കെ മിക്കവാറും ഉള്ള കമ്പനീസ് ചോദിക്കും. അപ്പം നല്ല കുറച്ചുകൂടെ കട്ടിയുള്ള കോഡായിരിക്കും ചോദിക്കുന്നത്. ഇൻ്റർവ്യൂവിൻ്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയും നമ്മളങ്ങനെ കോഡിങ് നമുക്ക് മാക്സിമം എക്സ്ട്രാ ആയിട്ടുള്ള നോൺ ഐ ടി സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ എത്രയും എക്സ്ട്രാ പഠിക്കണം, അത്രയും പ്ലസ് പോയിന്റ് ആയിരിക്കും നിങ്ങൾക്കുള്ളത്. ഓക്കെ, എന്നാൽ അത്രയും പ്ലസ് പോയിന്റ് ഉണ്ടാകും, നിങ്ങളുടെ പ്രോബബിലിറ്റി കൂടും ആ കമ്പനിയിൽ, നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന കമ്പനിയിൽ പ്ലേസ്ഡ് ആകാൻ. ഇനിയും ചില കമ്പനീസ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട്, അതിന് പകരം ചില കമ്പനീസിൽ പസിൽസ് ആയിരിക്കും വരുന്നത്. IBMലും ഈ അക്സെഞ്ചറിലും ഒക്കെ ഈ പസിൽസ് ആയിരിക്കും വരുന്നത്. പസിൽസും ടെട്രിസ് പോലത്തെ സംഭവങ്ങളായിരിക്കും വരുന്നത്. അത് ജസ്റ്റ് നിങ്ങൾ ഒന്ന് വെറുതെ കളിച്ചൊക്കെ നോക്കണം. IBMഓ അക്സെഞ്ചറോ അതുപോലുള്ള കമ്പനിയിലൊക്കെ റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവ് പോവുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കണം. വെറുതെ വീട്ടിലിരുന്ന് ഓൺലൈനിലൊക്കെ നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. അങ്ങനെ കളിച്ച് നോക്കിയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ മോസ്റ്റ് പസിൽസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. പക്ഷേ അവരെ ടൈമാണ് നോക്കുന്നത്, എത്ര ടൈമിനുള്ളിൽ നമ്മളത് തീർക്കുന്നതെന്ന്. ഓക്കെ, സോ അതങ്ങനെ. പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ. ഗ്രൂപ്പ് ഡിസ്കഷൻ മോസ്റ്റ് ഓഫ് ദ കമ്പനീസ് നോക്കുന്ന ഒരു സംഭവമാണ് എന്ന് പറയുവാണെങ്കിൽ, നമ്മൾ എത്രത്തോളം ആക്റ്റീവാണ്, നമുക്ക് എത്രത്തോളം നമ്മുടെ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ ഒരു പ്രത്യേകത, അത് സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും നമ്മൾ മാക്സിമം പിടിച്ചു കഴിഞ്ഞാൽ എന്ന് പറയുവാണെങ്കിൽ, ഗ്രൂപ്പ് ഡിസ്കഷൻ തുടങ്ങുമ്പോൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയും. അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആളും എല്ലാം കൺക്ലൂഡ് ചെയ്ത് എൻഡ് ചെയ്യുന്ന ആൾക്കും പ്രിഫറൻസ് കൂടുതലായിരിക്കും. അപ്പം അവരെ മോസ്റ്റ് ലൈക്ലി അവരെ പ്ലേസ്ഡ് ആക്കും ആ കമ്പനിയിൽ. അപ്പം അവരെ ആ സെലക്റ്റഡ് ആവും. ഓക്കെ, അപ്പം ആ ഒരു സംഭവം പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തേന്ന് പറയുകയാണെങ്കിൽ, മോസ്റ്റ്ലി എല്ലാ ജിഡിക്കും നടക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ ടൈം കിട്ടില്ല, എല്ലാവരും ചാടി ചാടി കയറി പറയാം. അതിനിടയ്ക്ക് വേണം നമ്മൾ കയറി പറയാം. അപ്പം
ഈ എപ്പോഴാണ് നമ്മൾ കയറി പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ചെറിയ ടിപ്പ് പറയാം. മോസ്റ്റ്ലി എല്ലാവരും ഇങ്ങനെ വിചാരിക്കും ഇപ്പം ആരാ കയറി പറയുന്നത്. ഒരു ടൈമുണ്ട് എല്ലാവരും ചിന്തിക്കണം ഇനി ഞാൻ പറയണോ എന്ന് പറയുന്ന ഒരു ചെറിയ ടൈം ഗ്യാപ്പ് വേണം. ആ ഒരു ഗ്യാപ്പ് വേണം നമ്മൾ കയറി പറയാൻ. ആരെ ആദ്യം കയറി പറയുന്നതായിരിക്കും നല്ലത്, കാരണം അവസാനം പറയാൻ എല്ലാവരും ചാടി കയറി പറയും. അപ്പം നമുക്ക് പറയാൻ ടൈം കിട്ടിയെന്ന് വരില്ല. പിന്നെ എപ്പം കണ്ടാലും നമുക്ക് കയറി പറയാൻ ടൈം കിട്ടും, ഗ്യാപ്പ് കിട്ടുവാണെങ്കിൽ നമ്മൾ കയറി പറയണം. കാരണം അറ്റ് എനി കോസ്റ്റ് നമുക്ക് ഈ ജോലി വേണം. ആ ഒരു ചിന്തയോടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്തോ നമ്മുടെ എന്തോ ഈ ഭയങ്കര ഫ്രസ്ട്രേഷൻ ഒന്നും കാണില്ല. ആ ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ നമ്മളെ തന്നെ ആക്കണം. ഇനിയും ഫുൾ കോൺഫിഡൻസോടുകൂടി പറയണം, നമ്മുടെ ഐഡിയാസ് മാക്സിമം എക്സ്പ്രസ് ചെയ്യാൻ നോക്കണം. പിന്നെ വേറൊരാളിനെ നമ്മൾ അടിച്ചമർത്തിക്കൊണ്ട് ഒരിക്കലും പറയരുത്, കാരണം വേറൊരു ഐഡിയയെ നമ്മൾ അടിച്ചമർത്തരുത്, ഇന്ന ആൾ പറഞ്ഞ തെറ്റാ എന്ന് പറയരുത്. അപ്പോൾ എല്ലാവരെയും അംഗീകരിക്കുന്ന ഒരു രീതി വേണം നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്താൻ. അല്ലെങ്കിൽ ആ കമ്പനിക്കാരെ വിചാരിക്കും അവരെ നീ അങ്ങനെ ഒരാളെ ആ കമ്പനിയിൽ എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലം പറ്റുമെന്ന്. അതുകൊണ്ട് അങ്ങനൊരു സംഭവം നമ്മുടെ സൈഡിൽ നിന്ന് വരരുത്. ഇനി ലാസ്റ്റ് എന്ന് പറയുമ്പം നല്ല എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യുന്ന ഡിസിഷൻസ് വേണം പറയാൻ. നമ്മൾ ബാക്കിയുള്ളവരൂടെ അംഗീകരിക്കുന്ന ഒരു നമ്മളൊരു ടീം പ്ലെയർ ആണെന്ന് നമ്മൾ അവരെ പ്രൂവ് ചെയ്യണം. ഒരിക്കലും നമ്മൾ അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുവാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്, നമ്മളൊരു ടീം പ്ലെയർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പം ഇതൊക്കെയാണ് കമ്പനി മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുന്നത്. സോ അതാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ കേസിൽ. ഇനി ഇൻ്റർവ്യൂവിൻ്റെയാണ് ഏറ്റവും അവസാനത്തെ പാർട്ടാണ് ഇൻ്റർവ്യൂ. ഇൻ്റർവ്യൂവിനെ പറ്റി ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ട് ഇൻ്റർവ്യൂ ചെയ്യാം. ഇപ്പം ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ടിപ്സ് മോസ്റ്റ്ലി നിങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം, ഈ ഒരു പ്ലേസ്മെൻറ്റ് വേഗം തന്നെ കിട്ടും. ഭയങ്കര സിമ്പിളാണ്, സിമ്പിളായിട്ട് നിങ്ങൾ ബട്ട് വി ഹാവ് ടു ട്രൈ ഹാർഡ്. നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ നമുക്കിത് ഇതിനെ സക്സീഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. സോ ഓൾ ദ ബെസ്റ്റ്. അടുത്ത ഇൻ്റർവ്യൂവിൻ്റെ ഒരു ചെറിയ വീഡിയോ ഉണ്ട്, നിങ്ങൾ ആ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നല്ല വീഡിയോസിന് വേണ്ടി നിങ്ങൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.